കാണുന്നില്ലല്ലോ വരും എനിക്ക് അറിഞ്ഞൂടെ എൻ്റെ അർജുനെ ഇന്നലെ കണ്ടതും ഇന്നു കാണാന്ന് പറഞ്ഞതും സത്യമാണെങ്കിൽ അർജുൻ വന്നിരിക്കും നിന്നെ പോലെ അല്ല അർജുൻ ആള് ഭയങ്കര പങ്ക്ച്വലാ ഹീസ് ടിപ്പിക്കലി ബ്രിട്ടീഷ് നിനക്ക് എന്ത് തോന്നി എൻ്റെ അർജുൻ സ്മാർട്ട് അല്ലേ എന്താടാ ഒന്നും ഇണ്ടാത്ത എനിക്കറിയാം അല്ലെങ്കിൽ ഈ ആണുങ്ങളൊക്കെ കുശുമ്പം വരാം അർജുനെ ഞാൻ എത്ര വിഷമിപ്പിച്ചിട്ടുണ്ടെന്ന് അറിയോ എന്റെ വായിന്ന് ഇഷ്ടമാണെന്നൊരു വാക്ക് കേൾക്കാൻ അർജുൻ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അറിയോ നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല എടാ മോനെ ആണായ ഏതെങ്കിലും ഒരു പെണ്ണിനോട് ഇഷ്ടമാണെന്നൊരു വാക്ക് പറയാനുള്ള ചങ്കുറപ്പുണ്ടാവണം അതെങ്ങനെയാ നീ ഇപ്പോഴും വീട്ടിലെ അരുത്തിക്കുട്ടിയല്ലേ പക്ഷെ നിന്നെ കെട്ടാൻ പോകുന്ന പെണ്ണില്ലേ അവൾ ലക്കിയാ എന്താണെന്നറിയോ നീ ഒരു പോത്ത Everybody was there except you. No problem. It's okay, yaar. ജീവിച്ചിരിപ്പുണ്ടോ എന്നെങ്കിലും അന്വേഷിച്ചോ I hate you. I hate you. Hey, don't be silly, Sudha. Don't be blind. എന്റെ പ്രോബ്ലംസ് അറിയാത്തതുകൊണ്ട് ഒരുപക്ഷെ നീ എന്റെ ഡാഡിയെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ലേ എ ബ്ലഡി ഡിക്റ്റേറ്റർ വൺ ഫൈൻ ഡേ ഏതോ ഒരു പെണ്ണേയും കൊണ്ട് വീട്ടിലെത്തിയ എന്റെ ബ്രദറിനെ ഡാഡി പുറത്താക്കി പിന്നെ പോലീസ് കോടതി സ്ഥിരം ഗാങ്സ്റ്റേഴ്സ് എല്ലാം കെട്ടടങ്ങാൻ സമയമെടുത്തു സോറി സോറി മനപൂർവ്വം അല്ല ഒന്നും മനപൂർവ്വം ആയിരുന്നില്ല ജസ്റ്റ് വൺ സെക്കൻഡ് ഐ വിൽ പ്രൂവ് രാജു വൺ സെക്കൻഡ് കം ഓൺ സിറ്റ് ഡൗൺ സിറ്റ് ഡൗൺ എന്താ അർജുൻ ലുക്ക് രാജു നീ ഇവളെ പ്രേമിക്കുന്നു ജസ്റ്റ് ഇമാജിൻ രാജു നീ ഇവളെ പ്രേമിക്കുന്നു എന്ന് വെക്ക് ശരി പറ നിനക്ക് ഇവളെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റാത്ത വല്ലാത്തൊരു സിറ്റുവേഷനിലായി നിനക്ക് ഇവളോടുള്ള ഇഷ്ടം കുറയോ എന്നെങ്കിലും എപ്പോഴെങ്കിലും ഹേയ് ഒരിക്കലില്ല ദേ യു ഗോ സീ ഹി ഈസ് റൈറ്റ് പോടാ നീയും കള്ളന അല്ലെങ്കിൽ നിങ്ങൾ ആണുങ്ങളൊക്കെ ഒറ്റ കേട്ടാ ഐ വിൽ ടെൽ യു വൺ മോർ തിങ് ലുക്ക് സുധ നീ പോലും മറന്നിരിക്കുന്ന നിന്റെ ബർത്ത്ഡേ അത് നാളെയാണ് ഒക്ടോബർ 6 ലിബ്ര ആം ഐ റൈറ്റ് മറക്കില്ലടോ ഒന്നും മറക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല ഇനി മറന്നാൽ ഞാൻ അർജുൻ നീ എന്നെ തോപ്പിച്ചടാ ശരിക്കും ഞാൻ പറഞ്ഞല്ലോ വീട്ടിൽ ബ്രദറിന്റെ പ്രോബ്ലംസ് കെട്ടടങ്ങി വരുന്നേ ഉള്ളൂ അതിനിടയിൽ ഡാഡിക്ക് അടുത്തൊരു ഷോക്ക് കൊടുക്കുക എന്ന് വെച്ചാൽ സോ സുധ സുധ എനിക്ക് കുറച്ചും കൂടി സമയം തരണം വാട്ട് യു മീൻ ഐ മീൻ എ ഫ്യൂ ഡേയ്സ് കുറച്ച് ദിവസത്തെ താമസത്തിന്റെ കാര്യമല്ലേ ഉള്ളൂ നമുക്ക് ശരിയാക്കാം സുധ എന്ത് പറയുന്നു കുറച്ചു ദിവസം കൂടി പ്ലീസ് എനിക്ക് ഇപ്പൊ തന്നെ ഡാഡിയെ വിളിച്ച് പറയണം ഇന്ന് വരെ ഒരു പിറന്നാളിന് കിട്ടിയിട്ടില്ലാത്തൊരു വലിയ ഗിഫ്റ്റ് ഇത്തവണ എനിക്ക് കിട്ടിയെന്ന് രാജു ഗുഡ് മോർണിംഗ് കോഫി ഞാൻ തന്നെ കൊണ്ടുവന്ന് തരണമെന്ന് ആന്റിക്ക് നിർബന്ധം Thank you.
ഹാപ്പി ബർത്ത്ഡേ സുധാ. എടാ ദുഷ്ട നിന്നെ നിനക്ക് എന്താണ് ഇത്ര ജാള നിന്നിപ്പ ശരിയാക്കി തരാ ബാക്കി എല്ലാരെക്കാളും മുമ്പ് നിന്റെ വായിന്ന് ബർത്ത്ഡേ വിഷസ് കേൾക്കാൻ ഞാൻ ഇങ്ങോട്ട് വന്നെ. അപ്പൊ അവന്റെ ഒരു ജാട ബാക്കി വന്നിട്ട് എടി ഭാര്യ നീ എന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കി ചുവ ചുവാന്നല്ല ഇരിക്കണേ. എന്തൊരു ഗ്ലാമർ ആടി നിന്റെ ഈ ചേട്ടന്. സായിപ്പുമാർ വരെ തോറ്റു പോവില്ലേ. അല്ല ഇന്ന് പിറന്നാളായിട്ട് അമ്പലത്തിലൊന്നും പോണ്ടേ? ഇതൊക്കെ അണിഞ്ഞോണ്ട് വേണം മോള് ഞങ്ങളുടെ കൂടെ അമ്പലത്തിൽ വരാൻ. നീ ഇത് ഐശ്വര്യായിട്ട് കൊടുക്ക. അയ്യോ ഈ സാരി ഓർണമെന്റ്സ് ഒക്കെ ധരിച്ച് എനിക്ക് ശീലമില്ല. എന്റെ പൊന്നു മോളെ അങ്ങനെ പറഞ്ഞാ പറ്റില്ല. ചെക്കന്റെ വീട്ടുകാർ തരുന്ന സ്വർണവും കസവും എടുത്തു വേണം വന്നു കയറിയ മരുമകൾ ആദ്യമായിട്ട് പുറത്തിറങ്ങാൻ. ഇത് പാരമ്പര്യമായിട്ടുള്ള ഞങ്ങളുടെ ഒരു ചടങ്ങാ. മരുമകളോ? എന്താ ഇത്ര സംശയം? വന്നു കയറിയപ്പോഴേ നീ ഞങ്ങൾക്ക് മരുമകളായി. ഇനി താലി കിട്ടേണ്ട താമസല്ലേ ഉള്ളൂ. ചെല്ലിയല്ലേ മോള് പോയി വേഗം റെഡിയായി വാ. എന്താ ഇതൊക്കെ? മരുമകളാണ് അല്ലേ? വാക്കുണ്ടോ പ്രവൃത്തിയുണ്ടോ? ഞാൻ എപ്പോഴെങ്കിലും അങ്ങനെ പെരുമാറിയിട്ടുണ്ടോ? രാജുവിന്റെ ഫാമിലി എന്നെ കൂടുതൽ കെയർ ചെയ്തപ്പോ, സ്നേഹം കൊണ്ട് വേർപ്പ് മുട്ടിച്ചപ്പോ ഞാൻ ഇത്രയും കരുതിയില്ല. സുധാ, അവരെ കുറ്റപ്പെടുത്തരുത്. ഒരിക്കലും പറയരുതെന്ന് കരുതിയതാ. ഇനി പറയാതിരിക്കാൻ കഴിയില്ല. എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു. ജീവിതത്തിൽ ആദ്യമായി ഒരു പെണ്ണിനോട് തോന്നിയ ഇഷ്ടം. അതിവിടെ എല്ലാവർക്കും അറിയാം. അവരാ നമ്മൾ ഒരുമിച്ചുള്ളൊരു ജീവിതം എന്നേക്കാൾ കൂടുതൽ ആഗ്രഹിച്ചത്. പേടിക്കണ്ട, നീ എൻ്റെതല്ലെന്ന് എൻ്റെ മനസ്സിനെ പഠിപ്പിച്ചു കഴിഞ്ഞു. പക്ഷേ ഇവിടെ ആരും അറിഞ്ഞിട്ടില്ല, ഞാൻ അറിയിച്ചിട്ടില്ല. അവർ സന്തോഷമായിരുന്നോട്ടെ എന്ന് കരുതി. അർജുൻ്റെ കൂടെ നീ പോകുന്നതുവരെങ്കിലും നിമിഷങ്ങൾ അർജുൻ ഒന്ന് വിളിച്ച് ഇറങ്ങി പോകണ്ടവളാ ഞാൻ. ഇല്ല, ഞാൻ എല്ലാം ഇപ്പൊ തന്നെ തുറന്നു പറയാൻ പോവാ. അത് നിന്റെ ഇഷ്ടം, നിനക്ക് എന്ത് വേണമെങ്കിൽ തീരുമാനിക്കാം. എന്തായാലും ഞാൻ നിന്നെ വെറുക്കില്ല. രാജു, നീ എന്നോട് അവിടെ അടയിരിക്കുവാണോ? പ്രേമിക്കുന്നത് അല്പം കോമഡി കാണിക്കണമൊക്കെ അച്ഛൻ ഇഷ്ടാ. എന്നോർത്ത് എന്റെ മോൻ ഒരു പെൺകോന്തനാകണത് എനിക്ക് ഇഷ്ടമില്ല കേട്ടോ. അച്ഛാ, എനിക്ക് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിനക്ക് പറയാനുള്ള കാര്യമൊക്കെ ഞങ്ങൾക്കറിയാം. സുധമോക്ക് കൊടുക്കേണ്ട പിറന്നാൾ സമ്മാനത്തിന്റെ കാര്യമല്ലേ? അതൊക്കെ ഞങ്ങൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അതല്ല അച്ഛാ. നിന്റെ കല്യാണത്തിന്റെ കാര്യം അല്ല. വിരുന്ന് പോണ കാര്യം അതുമല്ല. അണിമോണ്ട് പോണ കാര്യം അതൊന്നും അല്ല അച്ഛാ. അതൊന്നും അല്ലെങ്കിൽ പിന്നെ ഇപ്പൊ എന്ത് കാര്യമാണ് പറയാനുള്ളത്? മോനെ, നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അച്ഛനോട് തുറന്നു പറഞ്ഞിട്ട്. ഹായ് ചേച്ചി. രുക്മിണി, ഇനി ക്ഷേത്രത്തിൽ പോണോ? അതെന്താ, സാക്ഷാൽ ദേവിയല്ലേ ഇത്? ഞങ്ങൾ എല്ലാവരും ക്ഷണിച്ചു കഴിഞ്ഞു. മോൾ ഈ വീട്ടിൽ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ബർത്ത്ഡേ, ഇത് നമുക്ക് ആഘോഷിച്ചേ പറ്റൂ. ഇതൊക്കെ നമുക്കൊരു ബുദ്ധിമുട്ടാവുന്ന് കരുതിയിട്ടായിരിക്കും. ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടില്ലെന്ന് നീ പോയി പറയണ. അർജുൻ, ഐ വോണ്ട് ടു സീ യു ഇമ്മീഡിയറ്റ്ലി. എനിക്ക് ഇപ്പൊ തന്നെ കാണണം, സംസാരിക്കണം. എന്ത് ഗിഫ്റ്റ് ആണ് എന്റെ കുട്ടിക്ക് വേണ്ടത്? നത്തിങ്.
പ്രസൻസ് അത് മതി എനിക്ക് നോ നോ ഇത് അങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചില്ല ഈ ഇവനിംഗ് ഞാൻ പൂർണ്ണമായി നിനക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നു